അവളെ ഇതിന്റെ പേരിൽ ഈ വീട്ടിൽ കയറ്റാനും പറ്റില്ല. അച്ഛാ നമുക്ക് നോക്കാം അച്ഛാ കുഞ്ഞിനെ. അത് നീ എത്ര നിസ്സാരമായിട്ട് പറഞ്ഞു. ഈ പരുവത്തിലൊരു കുഞ്ഞിനെ നോക്കാൻ അമ്മ ഇല്ലാതെ പറ്റുവോടാ? എന്തായാലും ശരി, ഇത് അവക്ക് ഈ വീട്ടിലോട്ട് കയറാനുള്ള ഒരു അവസരമായിട്ട് മാറരുത്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന്. കുഞ്ഞിനെ കൊണ്ടവര് വന്നായിരുന്നോ? ഇല്ല. ഇല്ലേ? ഞാൻ ആശുപത്രി ചെന്നപ്പോ പോയെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതിന് ഹോസ്പിറ്റലിൽ ബില്ലടക്കാനുള്ള പൈസയൊക്കെ അവരെ കയ്യിലുണ്ടായിരുന്നോ? ആ ബില്ലൊക്കെ ഞാൻ ഇന്നലെ അടച്ചില്ലേ. പിന്നെ ഇന്നത്തെ റൂമിന്റെ റെന്റ് ഉണ്ടാവും, അതിന്റെ പൈസ കൈ കൊടുത്തിരുന്നല്ലോ. എന്നാലും അവരിത് എങ്ങോട്ട് പോവാനാ? എത്രേ? കുഞ്ഞെവിടെയടി? വരുന്ന വഴിക്ക് കുഞ്ഞിനെ കാക്ക കുത്തി കൊണ്ടുപോയി. അല്ല മോളെ, അണ്ണൻ കൊണ്ടുപോയതല്ലേ. കുഞ്ഞെവിടെന്നാ ചോദിച്ചത്? നോക്കാൻ വയ്യാത്തോണ്ട് അതിനെ ഏതെങ്കിലും അനാഥാലയത്തെ കൊണ്ട് തള്ളിയോ? എത്തേണ്ട കൈ തന്നെ കുഞ്ഞിനെ എത്തിച്ചു. എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് തെളിച്ചു പറയടി. കുഞ്ഞിനെ കുഞ്ഞിന്റെ അച്ഛന്റെ വീട്ടിൽ ഏൽപ്പിച്ചു. എന്നിട്ട് അവര് കുഞ്ഞിനെ ഏറ്റെടുത്തോ? ഏറ്റെടുത്തോണ്ടല്ലേ ഞങ്ങള് കൈയും വീശി ഇങ്ങ് പോന്ന്. എടി എടി, നീ ഒരു അമ്മയാണോടി? എന്നോടാണോ? ആ നിന്നോടാടി മോളെ. അതൊന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. മൃഗങ്ങൾക്ക് പോലും ഉണ്ടാകും സ്വന്തം കുഞ്ഞുങ്ങളോട് അമിതമായ സ്നേഹം. അതെ, നീയൊക്കെ വേറെ ഏതോ ഇനാ. ഓ, എന്നാലും കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ പ്രസവിക്കുമ്പോ ആ കുഞ്ഞിനെ നോക്കാൻ അമ്മയെ പോലെ തന്നെ അച്ഛനും ഉത്തരവാദിത്വമുണ്ട്. എടി എന്ന് കരുതി ഇപ്പോഴാണോ അവരെ കൊണ്ട് കൊടുക്കുന്നത്? പാലുകൂടി മാറാത്ത കുഞ്ഞിനെ കൊണ്ടുപോയി തള്ളിയിട്ട് വന്നിരിക്കണ്. ആ ബോധമുള്ളവര് ഇവളെ ഇവിടെ വന്ന് വിളിക്കട്ടെ. ആ അപ്പൊ അതാണ് ഉദ്ദേശം. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ മനസ്സിൽ കണ്ടു കഴിഞ്ഞതാടി. കുഞ്ഞിനെ വെച്ച് നീ പയറ്റുക. എന്നാലും നീ ആഗ്രഹിച്ചുള്ള കാര്യങ്ങൾ നടക്കും തോന്നില്ല. ആരും അറിയാലും നന്ദം മാറാൻ പോകുന്നില്ലടി. നിന്നെ പോലൊരു അനുഭവമിനെ ഇനി അകത്ത് കേറ്റൂല. എങ്കിൽ അവൻ നോക്കട്ടെ കുഞ്ഞിനെ, അത് കരയുമ്പോഴേ അതിന്റെ കരച്ചില് മാറ്റട്ടെ. നീ ആയിരിക്കും ഈ ബുദ്ധി ഇവൾക്ക് ഉപദേശിച്ചു കൊടുത്തത് അല്ലേ? കുഞ്ഞ് ഇവളുടെ വയറ്റിലുണ്ടായിരുന്നപ്പോ നേരെ ചൊവ്വേ നോക്കാത്ത അച്ഛനും ആങ്ങളേവാ. പിന്നെ എന്ത് വിശ്വാസത്തിന്റെ പുറത്ത് അതിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത്? അവിടെ ആവുമ്പോ റാണിയെ പോലെ കഴിയാം. എന്നാലും കുഞ്ഞിനെ അവിടെ കൊടുത്തിട്ട് പോന്നപ്പോ നിനക്കൊരു സങ്കടം തോന്നില്ലേടി? സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? കുഞ്ഞിന്റെ നല്ല ഭാവി ആഗ്രഹിക്കുന്ന ഏതൊരമ്മയും ചെയ്യുന്നതേ ഞാനും ചെയ്തിട്ടുള്ളൂ. അയ്യോ, നിങ്ങൾ നോക്കോ, നന്ദൻ ആ കുഞ്ഞിനെ എവിടെ കൈ തന്നെ കൊണ്ടു കൊടുക്കും. അങ്ങനെ പറയാതടാ. കുഞ്ഞവിടെ കഴിയട്ടെ, നിന്റെ പെങ്ങക്കും അതിന് കഴിയട്ടെ. അതോടെ നിന്റെ ചെലവ് കുറയുമല്ലോ, കണക്ക് പറച്ചിൽ നിക്കുമല്ലോ. കുഞ്ഞിനും അവൾക്കും ചെലവിൽ തരണമെങ്കിൽ തരാമെന്ന് അവര് പറഞ്ഞിട്ടില്ലേ? പിന്നെന്തിനാ ഇങ്ങനെ ഒരു സാഹസം നീയും അവളും കാണിച്ചത്? ആ ഇതുകൊണ്ട് അവക്കും കുഞ്ഞിന് നല്ലതേ വരത്തുള്ളൂ. ഒരു കാരണവശാലും നിങ്ങളെ മോളെ അവിടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കൂല. അയ്യാ, അതിന് നിന്റെ സമ്മതം എന്തിനാ? സമ്മതിക്കേണ്ടവര് സമ്മതിച്ചാ അവൾ അങ്ങോട്ട് പോകും, അവിടെ ജീവിക്കുകയും ചെയ്യും. സമ്മതിപ്പിക്കാൻ വന്നിരിക്കുന്നു. ജീവിക്കും. ഇവളുമാരിങ്ങനൊരു കളി കളിക്കൂന്ന് ഞാൻ വിചാരിച്ചില്ല. അവളെ കയറി കൂടാൻ വേണ്ടി എന്തും ചെയ്യും. സമ്മതിക്കരുതച്ചാ, ആ നല്ല കുടുംബം ഇനി അവള് കാരണം തകരാൻ പാടില്ലേ.
എല്ലാം ഒന്ന് കെട്ടടങ്ങിയ ശേഷം അവരൊക്കെ പലതും മറന്ന് ജീവിക്കുക. ഇനി ഓരോന്നൊന്നേം തുടങ്ങാൻ അവസരം ഉണ്ടാവരുത്. നമ്മൾ മാത്രം അങ്ങനെ ചിന്തിച്ചാൽ പോരല്ലോ മോനെ. രോഹിണി ഹോസ്പിറ്റലിൽ വന്നപ്പോൾ തന്നെ അവർ പലതും മറന്നത് കണ്ടായിരുന്നു. അതാ അവരുടെ കുഴപ്പം. എല്ലാ തകർച്ചയ്ക്കും കാരണവും അത് തന്നെയാണ്. എല്ലാം ക്ഷമിക്കാനുള്ളവരുടെ വലിയ മനസ്സ്. നയന ഇന്ന് ഡിസ്ചാർജ് ആവുമെന്നാ പറഞ്ഞത്. അതിന് മോക്കെന്തുവാ? അവള് ഡിസ്ചാർജ് ആകുകയോ നരകത്തിൽ പോവുകയോ എന്താണെന്ന് വെച്ചാ ചെയ്തോട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. മോള് കുഞ്ഞിനെ കാണാൻ രണ്ട് തവണ ആശുപത്രി പോയത് തന്നെ വലിയ തെറ്റായി പോയി. അതേപറ്റിയൊന്നും പറയണ്ട മുച്ചി. എത്ര വിമർശിച്ചാലും തെറ്റ് ചൂണ്ടിക്കാണ്ടിയാലും ഇയാൾക്കായിട്ടൊരു സ്റ്റാൻഡ് ഉണ്ട്, അതനുസരിച്ച് നിൽക്കൂ. ആ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, വീണ്ടും കരയാതിരുന്നാ മതി. ലച്ചുമോള് മനസ്സുമാറി നമുക്കൊപ്പം വന്നിരുന്നെങ്കിൽ അങ്ങ് കാഞ്ഞിരപ്പള്ളിക്ക് പോവായിരുന്നു, പിന്നെ ഒന്നിനെയും കാണേണ്ടി വരില്ലായിരുന്നു. എന്താ മോനെ ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ. ചെറിയൊരു പ്രശ്നമുണ്ട് അമ്മച്ചി. പ്രസവിച്ചവൾക്ക് കുഞ്ഞിനോട് ഒരു ആത്മാർത്ഥതയുമില്ല. അവൾ ആ ചോര കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോയി. എവിടെ? നമ്മുടെ വീടിന്റെ സിറ്റൗട്ടില്. അമ്മ വാതില് തുറന്ന് നോക്കുമ്പോ കുഞ്ഞവിടെ കിടക്കുന്നതാ കണ്ടത്. ഒരു കുറിപ്പ് എഴുതി വെച്ചിരുന്നു, അതുകൊണ്ട് കുഞ്ഞ് അവളുടേതാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. എന്നിട്ടാ കുഞ്ഞിപ്പോ? ഒരേ കരച്ചില്. അമ്മ പറഞ്ഞു ചേച്ചി ഒന്ന് വിളിച്ചോണ്ട് ചെല്ല. പോകുന്നതൊക്കെ കൊള്ളാം, കുഞ്ഞിനോട് സഹതാപം തോന്നി മണ്ടത്തരൊന്നും കാണിച്ചേക്കരുത്. ആ കുഞ്ഞിനെ കണ്ടു വന്നതിന് പിന്നെ അതിനെപ്പറ്റി തന്നെയാ പറച്ചില്. എന്നെയും നിർബന്ധിച്ചു വന്നൊന്ന് കാണാൻ. കുഞ്ഞിനെ അമ്മയായ അവള് നടയിൽ ഉപേക്ഷിച്ചിട്ട് പോയില്ലായോ? അതിനുള്ള തന്റെ ഇടം കാട്ടിയല്ലോ. അപ്പൊ നമ്മളും അതുപോലെ ചെയ്യണം. കുഞ്ഞിനെ അവളുടെ കൈയിൽ കൊണ്ടുവച്ചു കൊടുക്കണം. അല്ലാതെ അവൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അതിനൊപ്പം നിന്നാ ഇപ്പം നിങ്ങളൊക്കെ അനുഭവിക്കുന്ന മനസമാധാനം ഇല്ലാതാവുകയേ ഉള്ളൂ. സത്യം പറഞ്ഞാ കുഞ്ഞിന്റെ കരച്ചിലെടുക്കാൻ മോൾ അങ്ങോട്ട് പോകുന്നതിനോട് പോലും എനിക്ക് യോജിപ്പില്ല. പിന്നെ മോമെന്ന് വിളിച്ചതല്ലേ, അതുകൊണ്ട് പോയിക്കോ. അബദ്ധമൊന്നും കാണിക്കരുത്. ഒരു പൊടിക്കുഞ്ഞിന്റെ കാര്യാ, അതിനെ നിങ്ങൾക്ക് വളർത്തണമെങ്കിൽ വളർത്തിക്കോ. എന്നാ ആ കുഞ്ഞ് അവൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് കയറാനുള്ള ഒരു അവസരമായിട്ട് തീരരുത്. ഞാൻ എന്തായാലും കുഞ്ഞിനെ പോയെന്ന് കാണട്ടെ. ഞങ്ങളും വരും കുഞ്ഞിനെ കാണാൻ. ആ കുഞ്ഞിനെ അമ്മ ഉപേക്ഷിച്ചാൽ അങ്ങനെ സംഭവിക്കണേന്നാ പ്രാർത്ഥന. ഏതായാലും പോയിട്ട് വാ. പക്ഷെ ഞങ്ങൾ പറഞ്ഞതൊക്കെ ഓർമ്മ വേണം. നന്ദന്റെ കുഞ്ഞാണ് നിങ്ങൾക്കൊക്കെ ഇടയിൽ നിൽക്കുന്നത്, അതാണ് ഞങ്ങളുടെ പേടിയും. ഇറങ്ങുന്നുണ്ട്. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട അലിയുന്ന മനസ്സാ രോഹിണിയുടെയും രോഹിണിയുടെ അമ്മയുടെയും ഒക്കെ. ഇനി എന്തൊക്കെ സംഭവിക്കുമോ എന്തോ. Thank you.
എന്താടാ മുത്തു? അമ്മ തോട്ടത്തിൽ ഒരാൾ കിടക്കുന്ന ഉയിര് പോയെന്നാ തോന്നുന്നു. പന്നിയോ കുറുക്കനോ വലുതും കൊന്നതായിരിക്കും. വേനലായതുകൊണ്ട് മൃഗങ്ങൾ കൂട്ടത്തോടെ ഇങ്ങോട്ട് ഇറങ്ങുവാ. ദാഹം അകറ്റാൻ ആള് മരിച്ചോടാ. അനക്കുമല്ലമ്മ, പേടിയായോണ്ട് തൊട്ടില്ല. നീ കയറ്. ആ ശരി, അങ്ങോട്ട് വിട. ഇനി ആരാണോ എന്തോ. അയാളെ എടുത്തോണ്ട് വാ. ശരി മാ. ദാ പാജു, പുടിടാ. പൾസ് ഉണ്ട്. പെട്ടെന്ന് കാറിൽ കൊണ്ടുപോയി കിടത്ത്. ശീഘ്രം കൊണ്ടുപോയി കിടത്തറ. മുത്തു, നീ കൊണ്ടുവരുന്ന പണിക്കാരൊന്നും അങ്ങോട്ട് പോരാ. അത് കൂലി കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ കുറച്ചുകൂടി ആത്മാർത്ഥത കാണിച്ചാൽ എന്താ? നാം പേസലമ്മ. അത് പറയാനാ ഞാൻ വന്നത്. ഇനിയിപ്പോ മരിച്ചോ ജീവിച്ചോ എന്നറിയാതെ ഒരാൾ കിടക്കുമല്ലേ. അതുകൊണ്ട് പെട്ടെന്ന് ഇയാളെ വൈദ്യരുടെ അടുത്ത് എത്തിച്ചേ പറ്റൂ. ശരിയമ്മ. വണ്ടി വിട. അമ്മയെ പോലെ വാശി പിടിക്കില്ലേ മോളെ. ഓ ഓ, വേണ്ട 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 വേണ്ട, കരയില്ലേ. ഓ ഓ, കരയുവാണോടാ. സൂക്ഷിച്ച് മോളെ. ഓ ഓ, ഒരു തരത്തിൽ ഇത് കരച്ചിൽ നിർത്തുന്നില്ല മോളെ. പാല് കൊടുത്ത് ഉറക്കേണ്ട സമയത്ത് അമ്മ അരികിലില്ലെങ്കിൽ എന്ത് ചെയ്യും? ഓ ഓ ഓ ഓ, ഒരു രക്ഷയുമില്ല. ഞാൻ കൊറേ നേരമായിട്ട് ശ്രമിക്കുക. അവളെ കൊണ്ടുവരാതെ രക്ഷയില്ല മോളെ. നന്ദം പോവാൻ തോന്നുന്നില്ല. ആ ജോലിയും കൂടി നമ്മൾ ആരെങ്കിലും ഏറ്റെടുക്കണം. ഞാനാ അവസാനമായി അവളെ ഇവിടുന്ന് അവിടെ കൊണ്ടുപോയി തള്ളിയത്. ഇനി തോറ്റു കൊടുക്കാൻ പറ്റില്ല. കുഞ്ഞിന്റെ കാര്യം വരുമ്പോ തോൽവിയും ജയവും നോക്കിയിട്ട് കാര്യമുണ്ടോ അമ്മേ? ഓ ഓ, എന്ത് മുത്തെ, കരയല്ലേ. പ്രസവിച്ചിട്ട് ദിവസങ്ങളേ ആയുള്ളൂ, കണ്ട ഒന്നൊന്നര മാസം കഴിഞ്ഞതുപോലെ തോന്നും. അന്ന് ഹോസ്പിറ്റലിൽ പോയി കണ്ടപ്പോഴും പദവിൽ കവിഞ്ഞ വെയിറ്റ് ഉണ്ടായിരുന്നു കുഞ്ഞിന്. ശാന്ത കുപ്പിപ്പാലെടുത്തു കാണും, അതിൽ നിൽക്കുവാണെങ്കിൽ കുറച്ച് സമാധാനം ഉണ്ടായേനെ. അങ്ങനൊന്നും നിൽക്കത്തില്ലമ്മേ. അവള് കണക്ക് കൂട്ടി തന്നെയാ കുഞ്ഞിനെ ഇവിടെ വെച്ചിട്ട് പോയത്. അവളെ തിരികെ വിളിക്കണം, അതാണ് അവളുടെയും അവളുടെ അമ്മയുടെ ഉദ്ദേശം. ഓ ഓ ഓ ഓ, എന്താടാ കരയല്ലേ. പൊന്നു മോളല്ലേ, കരയല്ലേ. ശാന്തേച്ചി വേഗം കൊണ്ടുവാ. ഓ ഓ ഓ ഓ, എന്തോ ചെയ്യാനാ. ഓരോന്നിന്റെ തല തിരിഞ്ഞു പോയാല്. സ്വന്തം കുഞ്ഞിനോട് പോലും ഒരു സ്നേഹവുമില്ല. ഓ കുടിക്കും കുടിക്കും. ആ ആ ഓ ഓ ഓ, കുഞ്ഞിന് നല്ല വിശപ്പുണ്ടായിരുന്നു. തൽക്കാലത്തേക്ക് അടങ്ങും, പിന്നെ വീണ്ടും തുടങ്ങും. പാല് കുടിച്ചിട്ട് തൊട്ടിൽ കിടന്ന് ഉറങ്ങിയാലും കുഴപ്പമില്ലായിരുന്നു.
ഇങ്ങനെ കുപ്പിപ്പാല കൊടുത്ത് കരച്ചിലടക്കിയാലും കുഴപ്പമില്ല. കുറെ കഴിയുമ്പോൾ ഇതങ്ങ് ശീലമായിക്കൊള്ളും. കുഞ്ഞിന്റെ കരച്ചിലടക്കാൻ ആ സാധനത്തിന് വിളിച്ച് കയറ്റിയാലുണ്ടല്ലോ. അവള് പിന്നെ പഴയതിന്റെ ഇരട്ടിയായിട്ടായിരിക്കും വരുന്നത്. മാറത്തില്ല മോളെ, ഈ ജന്മം അവള് മാറത്തില്ല, മാറത്തില്ല. എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയവുമില്ല. എന്നുവെച്ചാ ആരെങ്കിലും കരുതിയോ അവൾ ഇങ്ങനൊരു കടുങ്കൈ ചെയ്യുമെന്ന്? ശാന്ത പറഞ്ഞതുപോലെ കുഞ്ഞിനെ കുപ്പിപ്പാല് ശീലിപ്പിക്കാം. നടക്കത്തില്ലമ്മേ, കുഞ്ഞിതിലൊന്നും നിൽക്കത്തില്ല. ഇനി നിന്നെന്ന് തന്നെ ഇരിക്കട്ടെ. നമ്മൾ കരച്ചിലടക്കുകയും സ്നേഹിച്ചും ഒക്കെ കഴിയുമ്പോഴായിരിക്കും ആ പൂതനയുടെ വരവ്. കുഞ്ഞിനെ വേണമെന്നും പറഞ്ഞ് അമ്മയല്ലേ കൊടുക്കാതിരിക്കാൻ പറ്റൂ? ഓ ഓ ഓ, അങ്ങനെ അവളങ്ങ് കൊണ്ടുപോയാലോ പിന്നെ തീരെ വേദനയായിരിക്കും. ആ, പാല് കുടിച്ചപ്പോ ഒരു കുഴപ്പമില്ല. ഇങ്ങതാ. അയ്യോടാ, ഇനി തോളിക്കിടത്തി ഉറക്കാൻ നോക്ക്. ഒരുത്തി വഴിക്കണ്ണുമായിട്ടിരിക്കുമായിരിക്കും, ആരെങ്കിലും ചെന്ന് വിളിക്കുന്നോന്ന് നോക്കി. അവക്ക് അങ്ങനെയുള്ള സ്നേഹമൊന്നും ഇല്ല മോളെ. പ്രസവത്തോടെ അവളുടെ ഡ്യൂട്ടി കഴിഞ്ഞു. അവക്ക് കുഞ്ഞിനെ നോക്കാനും വയ്യ, വളർത്താനും വയ്യ. ഹിതിന്ന് അത് വേണം മനസ്സിലാക്കാൻ. ഓ ഓ ഓ ഓ, നന്ദൻ കുഞ്ഞിനെ എടുത്തോ? ഇല്ല. എങ്കിലും ഉള്ളിൽ സ്നേഹം കാണാതിരിക്കോ? അവൻ കുഞ്ഞിനെ കൊണ്ട് കൊടുക്കാനാ പറഞ്ഞേ. എന്നോടും അങ്ങനെ പറഞ്ഞു. എങ്കിലും അവന്റെ മനസ്സ് പെടയുന്നുണ്ടാവും. ഭാര്യ, കുഞ്ഞ്, കുടുംബം, ഇതൊക്കെ അവന്റെ മനസ്സിലും കാണും. പിന്നെ തലതിരിഞ്ഞൊരുത്തി കാരണം നല്ലൊരു ജീവിതം അവന് നഷ്ടപ്പെട്ടു. പ്രസവം കഴിഞ്ഞ് വന്നതല്ലേ, ഞാൻ നിനക്ക് എന്തെങ്കിലും വായിക്ക് രുചിയായിട്ട് എടുക്കട്ടെ മോളെ? എനിക്കെന്റെ കുഞ്ഞിനെ ഓർത്തിട്ട് ഒരു സമാധാനവും ഇല്ല. അപ്പൊ എന്ത് വേണം? അതിനെ കുറിച്ച് ഓർക്കാതിരിക്കണം. നിങ്ങളെ ഞാൻ അങ്ങനെ എന്റെ കുഞ്ഞിനെ എനിക്ക് ഓർക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ പറ്റും, എന്റെ അമ്മയ്ക്ക്. നീ വിഷമിക്കണ്ടേ മോളെ, അവിടുന്ന് വിളി വരും, നിന്നെ വിളിക്കാൻ ആളും വരും. വരും, വിളിക്കാനില്ല, കുഞ്ഞിനെ ഇവിടെ കൊണ്ട് തരാനായിരിക്കും. കുഞ്ഞിനെ കാണുമ്പം അലിയാത്ത മനസ്സില്ല മോളെ. ഏത് കരിങ്കലും കുഞ്ഞിന്റെ ആ പുഞ്ചിരി കാണുമ്പം ഐസ് കട്ട പോലെ അലിയും. എന്നിട്ട് ഇതുവരെ അലിഞ്ഞില്ലല്ലോ. ഹേ, അലിഞ്ഞു തുടങ്ങി കാണും. സ്വന്തം കുഞ്ഞിനെ കാണാൻ വരാത്ത തട്ടുകട നന്ദിട്ട് മനസ്സലിയൂന്ന് എനിക്ക് തോന്നണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കുഞ്ഞിനെയും കൊണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് എത്തേണ്ടതല്ലേ? ആ, അതും നേരം. എടി മോളെ, ഇനി കുഞ്ഞങ്ങോട്ട് കാറി കരയാൻ തുടങ്ങും. അമ്മമാർക്കല്ലാതെ മറ്റാർക്കും ആ കരച്ചിൽ മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോ നിന്നെ അവർക്ക് വന്ന് വിളിക്കേണ്ടി വരുമെന്നാ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നമ്മുടെ സങ്കല്പങ്ങളാ, എന്നാ സംഭവിക്കുന്ന മറച്ചായിരിക്കും. നീ ഇങ്ങനെ മോശമായിട്ടൊന്നും ചിന്തിക്കാതെ നല്ലത് വരുമെന്ന് ചിന്തിക്ക്. ആ, കുഞ്ഞ് വയറ്റിലുണ്ടായിരുന്നപ്പോ അവിടേക്ക് കയറി ചെന്നതല്ലേ അമ്മ? എന്നിട്ട് എന്തായി? രണ്ടു കൈ നീട്ടി സ്വീകരിച്ചോ? കഴുത്തിന് പിടിച്ച് പുറത്തു തള്ളുകയല്ലേ ചെയ്തത്? ആ അവസ്ഥയിൽ അത്രയും ക്രൂരത കാട്ടി അവര് പിന്നെ ഇപ്പൊ മാറി ചിന്തിക്കോ? എടി മോളെ, കുറച്ചുകൂടെ കഴിഞ്ഞു കഴിയുമ്പോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നിനക്ക് നേരിട്ട് കാണാം, അനുഭവിക്കാം. നീ ഒന്ന് ആലോചിച്ചു നോക്കി, ആശുപത്രി വന്ന് നിന്റെ കുഞ്ഞിനെ ആകെക്കൂടെ കണ്ടത് രോഹിണിയാ. എന്നിട്ട് അവള് വീണ്ടും വന്നില്ലേ, ആ കുഞ്ഞിനെ ലാളിച്ചില്ലേ? ആ, അത്രയ്ക്ക് ഐശ്വര്യമുള്ള കുഞ്ഞാ നിന്റെ മോള്. അതിനെ ഒരിക്കൽ കണ്ടു കഴിഞ്ഞാ പിന്നെയും കാണണമെന്ന് തോന്നും.
ഇവിടെ എല്ലാരും കണ്ടു കഴിഞ്ഞു. ഇനി അവിടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ആ കുഞ്ഞ് അവിടെ വേണമെന്ന് ചിന്തിക്കും. അതുകൊണ്ട് ഇനി കുഞ്ഞിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നുള്ള ഭയം നിനക്ക് വേണ്ട. പകരം കുഞ്ഞിന്റെ അരികിലേക്ക് നിനക്ക് പോകാനൊരു അവസരം ഉണ്ടാവും. അങ്ങനെയൊക്കെ സംഭവിച്ച് കാണണമെന്ന ആഗ്രഹവും പ്രാർത്ഥനയും. എന്റെ കുഞ്ഞുമായിട്ട് എനിക്ക് എന്റെ ഭർത്താവിന്റെ വീട്ടിൽ കഴിയണം. എടി, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ തല കുമ്പിടാത്ത തോൽക്കാത്ത ആരും ഇല്ല മോളെ. ഇവിടെ അത് തന്നെ സംഭവിക്കും, അതെനിക്ക് ഉറപ്പാ. അതുകൊണ്ടാ നമ്മുടെ കുഞ്ഞിനെ തിണ്ണയിൽ ഉപേക്ഷിച്ചിട്ട് പോരാ ഞാൻ പറഞ്ഞത്. പിന്നെ കരച്ചിലിന്റെ കാര്യത്തിൽ നിന്നെക്കാളും ഒട്ടും മോശമല്ല നിന്റെ മോള്. തുടങ്ങിക്കഴിഞ്ഞ എട്ട് നാടും പൊട്ട ഒരു കീറല. ഓ, അതുകൊണ്ട് സൈറൻ അടിച്ചു തുടങ്ങിയ ഓഫ് ചെയ്യാൻ നീ തന്നെ വേണ്ടി വരും. ഞാനൊന്ന് വിളിക്കട്ടെ നന്ദേട്ടന്റെ അമ്മയെ. ഓ, പാടില്ല, അവര് നിന്നെയാണ് വിളിക്കേണ്ടത്. അവളും അവളുടെ അമ്മയും എന്താണ് ഉദ്ദേശിച്ചത്? അത് നടക്കരുത്. കുഞ്ഞിനെ നോക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ അതിനെ ജനിപ്പിക്കരുതായിരുന്നു. മോളുടെ കുഞ്ഞ് ജീവിക്കേണ്ടത് കുഞ്ഞിന്റെ അച്ഛന്റെ വീട്ടിലാ. ആ ബോധം അവർക്കില്ലെങ്കിലും നമുക്കുണ്ടാവണം.